എനിക്കിപ്പോ വേണ്ടത് അവരിതുവരെ റിയാക്ട് ചെയ്തിട്ടില്ല മീഡിയാസ് ഒരാളുമായിട്ട് ഇതുവരെയ്ക്കും അവർ റിയാക്ട് ചെയ്തില്ല. പക്ഷെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാല് ഞാൻ ഈ ഒരു മാസം നോക്കും, ഈ ഒരു മാസത്തിൽ അവരെങ്ങനെയാണ് അവരുടെ പ്രതികരണം, അതിനനുസരിച്ച് അവരിനിയിപ്പം എനിക്ക് റിലീസിന് എന്റെ കൂടെ നിന്നില്ല അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ അവർ പറ്റില്ല എന്ന് ഇനിയും തറപ്പിച്ച് പറയാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതിലൂടെ ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു മൂന്ന് സീൻ ഉണ്ട് അതിൽ. കാരണം ഈ പറയുന്ന പ്രശ്നം ഞാൻ നിങ്ങളോട് ഇപ്പൊ എന്താണ് പറഞ്ഞത്, ആ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന എന്റെ നായകന്റെ ഒരു മൂന്ന് സീൻ ഉണ്ട്, ആ സീൻ ഞാൻ അങ്ങ് റിലീസ് ചെയ്യും. ഒഫ്കോഴ്സ് വരും, വരുമെന്ന് നമുക്കറിയാലോ, നമ്മൾ നേരിടാൻ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയത് കാര്യമല്ലല്ലോ. എനിക്ക് ഇവരെ പെട്ടിയിൽ വെക്കാനാണെങ്കിൽ ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു പടം ചെയ്തിട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കൊരു കൊമേഴ്ഷ്യൽ പടം ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നാ പോലെ ഡയറക്ടറായിട്ട്. ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാവും അവിടെ എന്തൊക്കെയാണ് നടന്നത്. പട്ടിണി വരെ ഇരുന്നിട്ടുണ്ട് ഞങ്ങള്, ഞങ്ങൾക്ക് ഫുഡ് വരെ കിട്ടാതെ. അതൊക്കെ ഇവരെ ഭാഗത്തുനിന്ന് ഇവര് ചെയ്ത കാര്യങ്ങളാണ്. ഇവൾ എങ്ങനെയെങ്കിലും ഈ പടം നിർത്തിയിട്ട് തിരിച്ചു പോട്ടെ എന്നുള്ള രീതിയിലാണ്. എനിക്കന്ന് മീഡിയാസിന്റെ മുമ്പിൽ വന്നിരുന്ന ലക്ഷദ്വീപിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ എന്റെ മുമ്പിൽ വെച്ച ഡിമാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണം. ഇവരല്ല, ഇവരുടെ ഹസ്ബൻഡും ആളുകളും എന്നോട് പറഞ്ഞിരിക്കുകയാണ്, ഐഷ ഇതിന്ന് പിന്മാറിയില്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ള പേര് ഞങ്ങൾ ഫിലിമിൽ നിന്ന് മാറ്റുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചൊരു അഴകിയ രാമണൻ സിനിമയിലെ ഒരു പ്രൊഡ്യൂസറിന്റെ വാല്യൂ എനിക്ക് അയാളിൽ തോന്നിയിട്ടുള്ളൂ. കാരണം ഒരു സിനിമയെ പറ്റി അറിവില്ലാത്ത ഒരാളാണ് അങ്ങനെ സംസാരിക്കുള്ളൂ. എന്റെ പേര് മാറ്റും, റൈറ്ററിന്റെ പേര് മാറ്റും എന്നൊക്കെ പറയുമ്പോൾ എനിക്കത്, ഞാനത് ചെവി കൊണ്ടില്ല, ഞാനത് മൈൻഡേ ചെയ്തില്ല. പക്ഷെ ഇപ്പൊ അതേ ആള് തന്നെയാണ് ഇപ്പൊ പറയുന്നത്. കാരണം ഞങ്ങൾ ഇപ്പോഴും ലക്ഷദ്വീപിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ഇറങ്ങുന്നുണ്ട്. ഞാനിപ്പോ ഒരു മൂന്ന് മാസമായിട്ട് ലക്ഷദ്വീപിലായിരുന്നു, തിരിച്ചിപ്പോ വന്നതേ ഉള്ളൂ. ഞാൻ തിരിച്ചു വരുന്നത് ഈ റിലീസിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കാനാണ്. അതിനാണ് അവര് ഇങ്ങനെ ഇട്ടത്. അവർക്കറിയാം ഞാൻ ലക്ഷദ്വീപിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നടക്കും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് നല്ല ഐഡിയ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ തിരിച്ചു വിളിക്കാനും ഇങ്ങനത്തെ ഓരോ പണി തരാനും അവർ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം. ഒരു സാധനം പെട്ടിയിൽ കിടക്കുകയാണ്, നീ കുറച്ചും കൂടെ അടങ്ങി ഒതുങ്ങി നടക്കുക ഇഷ എന്ന് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കത് പ്രതികരിക്കേണ്ടി വന്നു. ഇത്ര വർഷമായിട്ട് ഞാനൊരു ഒന്നര വർഷം കൊണ്ട് ഞാൻ പ്രതികരിക്കാത്തതാണ്. ഈ ഒന്നര വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് വട്ടം ഇവർ എന്നെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്കായിട്ട്, ഇങ്ങനെ പല കാര്യങ്ങളായിട്ട്. നമ്മളൊരു പ്രശ്നത്തേക്ക് ഇറങ്ങും, ആ പ്രശ്നത്തിന് ഇവാക്വേഷൻ കേസ് വരുമ്പോൾ, അന്ന് ആശ മാമിനെ അറിയായിരിക്കും, അന്ന് നമ്മൾ അവിടെ നിന്ന് വന്നൊരു കേസ്, മെഡിക്കൽ ട്രസ്റ്റിൽ വന്നൊരു കേസില്ലേ, അന്ന് അവരെന്നെ വിളിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നീ എന്തിനു അവർക്ക് വേണ്ടി സംസാരിക്കാൻ പാടും, നീ ആ സിനിമയുടെ കാര്യം ശ്രദ്ധിച്ചോ, അതാണോ ഇതാണോ, അവിടെ അത് കിടക്കുന്നു ഇവിടെ ഇത് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഞാനല്ലേ, ഇവരെന്താണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്? നമ്മളെ നാട്ടിലൊരു അവസ്ഥ ഇത്രയും മോശപ്പെട്ട്, ഇത്രയും പെത്തറ്റിക് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ പോയി നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഇതും വെച്ച് എന്റെ മൂവി കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തി വെക്കൊണ്ടിരിക്കുക. സിനിമ ഷൂട്ട് ചെയ്ത് വരാൻ 1.5 കോടി അല്ല, അതിന് മേലെ ഇഷ്ടം പോലെ എമൗണ്ട് വരും. അവിടെ മൂവി ചെയ്തു വന്ന കുറെ മൂവി ഉണ്ടല്ലോ, പ്രണയമീനുകളുടെ കടൽ, അനാർക്കല്, അവരോടൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാവും എല്ലാം കോസ്റ്റ്ലിയാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പടം ചെയ്യാൻ 1.5 കോടി എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല 1.5 കോടിയായെന്ന്. സത്യത്തിൽ 1.5 കോടിക്കകത്ത് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ഈ ഭീഷണിയുടെ സ്വരം വരുമ്പോൾ ഏതാണ്ടൊക്കെ അങ്ങനെ കുത്തി നോവിക്കുന്ന തരത്തിലായിരിക്കാം, മേ ബി, അറിയില്ല. ഇത്തരം ഞാൻ അതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം, ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കേരളത്തില് ഇല്ലാത്തൊരു കഥയെ സ്റ്റോറി ഉണ്ടാക്കി അത് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ട് എന്ന് വരുത്തി തീർത്ത ഒരു കഥ കൊണ്ടുവന്ന് ഇറക്കി അതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ടീമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയെ വളച്ചൊടിച്ച് ഇങ്ങനെ ഒരു കഥ നിന്റെ നാട്ടിലില്ല എന്ന് എന്നോട് മുഖത്ത് നോക്കി പറയുന്നു. എന്റെ അറിവില് എന്റെ അക്കൗണ്ടിലേക്ക് 1 രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് പേഴ്സണലി ഈ പടത്തിന് ഒരു സാലറി ഇല്ല. ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല, എനിക്ക് സാലറി വേണമെന്ന് പറഞ്ഞിട്ടില്ല, അവരായിട്ട് എനിക്ക് തന്നിട്ടുമില്ല. സാധാരണ രീതിയിൽ ഒരു പ്രൊഡ്യൂസർക്ക് ആകുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് നമ്മളെ സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റിനെങ്കിലും ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു എമൗണ്ട് ഇല്ല. അതെ, എന്റെ ഹീറോ ഇരിക്കുന്നുണ്ടല്ലോ, ഹീറോയ്ക്ക് എന്ത് കിട്ടി നോക്കി.